ഹായ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു എയർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം കണ്ടുനോക്കാം വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഗിയർ വയറും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാലൊക്കെ കുറക്കാൻ പറ്റിയ ഗോൾഡൻ കളറ് നൂലെടുത്തിട്ടുണ്ട് പിന്നെ ഹാഫ് ബീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പോൾ ഹാഫ് ബീഡ് നമ്മൾ ബോ എടുത്ത് അതിൻ്റെ രണ്ട് സൈഡിലൊന്ന് അള അളന്നിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് കൂടുതലായിട്ട് രണ്ട് കളറ് വീട് ഇങ്ങനെ രണ്ടെണ്ണം വീതം കോർത്തെടുക്കണം നമ്മളിവിടെ നൂല് മുറിക്കുന്നില്ല മുറിക്കുന്നതിൻ്റെ മുന്നേന്നെ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട് മുറിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസമാണ് മറ്റേ സൈഡിലൂടെ നൂല് പോകും മുത്തുകൾ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എയർ ബോമിൽ ഒന്ന് കെട്ടിയിട്ടിട്ട് നല്ലോണം കെട്ടിയിടുക എന്നിട്ട് ശേഷം രണ്ടെണ്ണം വീതം എങ്ങനെ കോർത്തെടുക്കണ് വേണ്ടത് രണ്ടെണ്ണം വീതം എങ്ങനെ രണ്ടെണ്ണം വീതം ചുറ്റിയെടുത്താൽ മതി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ സെൻടർ ഭാഗമാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അവിടെ നിന്ന് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മാത്രം മതി അവിടെ മുത്തുകൾ കോർത്തെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ചുറ്റിയതിനു ശേഷം നമ്മളൊരു അളവ് മുമ്പ് ഇട്ടിരുന്നു ആ അളവ് വരെ നിർത്തിയതിനു ശേഷം വീണ്ടും അപ്പുറം മുതലേ നമുക്ക് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ രണ്ട് വീട് ഇങ്ങനെ ചെയ്തെടുക്കാം ഒരു ഓഫ് വൈറ്റും അതുപോലെ അതുപോലൊരു ഓണിയൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് മറ്റേ സൈഡും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അവസാന ഭാഗം ഒന്ന് കെട്ടിയിട്ടാൽ മതി ഈ നൂല് നല്ല സ്ട്രോങ് നൂലാണ് പ്ലെയർ ഉപയോഗിച്ചൊന്ന് വലിച്ചാൽ നല്ല ടൈറ്റായി നിൽക്കും ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ കോർത്തെടുക്കുക എന്നിട്ട് പ്ലെയർ ഉപയോഗിച്ചൊന്ന് വലിച്ചെടുത്താൽ മതി ബാലൻസ് ഭാഗം കട്ടും ചെയ്തിടുക ഇനി നമ്മൾക്ക് സെൻറ്ററിലേക്ക് വെക്കാൻ വേണ്ടി ഗിയർ വയർ ആണ് ഉപയോഗിക്കുന്നത് ഗിയർ വയർ ഒന്ന് ഉള്ളിലൂടെ ഒന്ന് ചുറ്റിയെടുക്കാം ഇതുപോലെ ടൈറ്റ് ആയിട്ട് ആയിട്ടൊന്ന് ചുറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് നമ്മൾ ഹാഫ് ബീഡ് ഇട്ട് കൊടുക്കാം ഹാഫ് ബീഡ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഹാഫ് ബീഡിനെ അവിടെ ഉറപ്പിക്കണം അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ചുറ്റിയെടുത്താൽ മതി അവിടെ ഇരുന്നോളും ഹാഫ് ബീഡായത് കൊണ്ട് തന്നെ എയർ ബോമൽ നല്ല പോലെ നിൽക്കും ഒരു ഫുൾ ബീഡ് എടുക്കുന്നതിനാൽ നല്ലത് ഹാഫ് ബീഡ് തന്നെയാണ് എയർ ബോമൽ ഇങ്ങനെ നല്ല പതിഞ്ഞിരുന്നോളും അതിന് ശേഷം ഒമ്പത് ബീഡ് കോർത്തിട്ടുണ്ട് എന്നിട്ട് അവസാനത്തെ ബീടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഗിയർ വയർ ചുറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പ് നമുക്ക് കിട്ടും അത് അത് അവിടെ ഒന്ന് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അടുത്തത് ഒരു ഒരു മൂന്ന് വീട് ഇടവിട്ടിട്ടൊന്ന് വീണ്ടും ഒരു വീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക ഒന്നോ രണ്ടോ വീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാം അതൊക്കെ നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ഇരിക്കുന്ന ഫിറ്റായിട്ട് ടൈറ്റായിട്ട് ഇളകാതെ ഇരിക്കുന്നെന്ന് തോന്നുന്ന അതുവരെ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ് ഉള്ളിലൂടെ വലിച്ചിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും വേണമെങ്കിൽ ഒരു ഒരു സൈഡ് ഇളകി ഇളകുന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് പിന്നെ ഒന്ന് ബോമലൊന്ന് ചുറ്റി കൊടുത്താൽ മതി വീണ്ടും ഇതുപോലെ ഹാഫ് ബീഡ് ഇടാം ഒന്നും കൂടി കാണിക്കുക ആ ഹാഫ് ബീഡിനൊന്ന് ഉറപ്പിക്കണം ഒന്നോ രണ്ടോ തവണ ഒന്ന് ബോമിൽ എടുക്കുക പിന്നെ ഒമ്പത് ബീഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കറക്റ്റ് ഒമ്പത് ഉപയോഗിച്ചാൽ നമുക്ക് ഹാഫ് ബീഡിന് അതിന് കറക്റ്റ് കിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഡ് എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് വെച്ച് നോക്കിയാൽ മതി കറക്റ്റ് ആയിട്ടുണ്ടോന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ബീഡെടുക്കണം ലാസ്റ്റത്തെ വീടിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുത്താൽ അതവിടെ ഒരു ഫ്ലവറായി വരും എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഉള്ളിലൂടെ രണ്ട് വീടോ മൂന്ന് വീടോ വിട്ടതിന് ശേഷം ഒരു വീടിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയർ എടുക്കുക ഒന്നുകൂടി ചുറ്റി കൊടുക്കുക അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക എല്ലാ സൈഡും ഓക്കെ ഉറപ്പ് വരുത്തണം തീരെ ഇങ്ങനെ ഇളകരുത് ഇളകാത്ത രീതിയിൽ തന്നെ ഗിയർ വയർ കൊണ്ടിങ്ങനെ ഓരോന്ന് ചുറ്റിയെടുത്താൽ മതി സിമ്പിളാണ് ഇനി ഓരോ ഹാഫ് ബീഡും അടുത്തതായിട്ട് ഇടുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇടാൻ അത് ശ്രദ്ധിക്കണം അടുത്ത ഗിയർ വയർ കോർക്കുമ്പോൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇടണം എന്നാലെ ആ നമ്മൾ ഉപയോഗി പിങ്ക് മുത്തിനുള്ള സ്പേസ് അവിടെ കിട്ടുള്ളൂ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ വീഡിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഇതുപോലെ നമ്മൾ ഒരു വൈറ്റിലും ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ബ്ലാക്ക് ബോമിൽ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ താങ്ക്